നമസ്കാരം കെട്ടിട നികുതി വർധനവ് നടപ്പിലാക്കാത്ത പഞ്ചായത്തുകൾക്ക് സർക്കാർ വക മുട്ടൻ പണി വരുന്നു ഇത്തരം പഞ്ചായത്തുകൾക്ക് നൽകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നും വൻ വെട്ടിക്കുറവ് നടത്തിയേക്കും ബജറ്റ് വിഹിതത്തിൽ നിന്നുള്ള അലോട്ട്മെന്റ് ആണ് പ്ലാൻ ഫണ്ടായി പഞ്ചായത്തുകൾക്ക് നൽകുന്നത് ഈ ഫണ്ടിൽ നിന്നും വൻ വെട്ടിക്കുറവ് ഈ പഞ്ചായത്തുകളിൽ വരുത്തിയേക്കും വരുമാനം ആവശ്യമില്ലാത്തത് കാരണമാണ് സർക്കാർ നൽകിയ നിർദ്ദേശം പാലിക്കാതിരിക്കുന്നത് എന്ന മനോഭാവമാണ് സർക്കാർ കൈക്കൊള്ളാൻ സാധ്യത സർക്കാരിനെ വെല്ലുവിളിച്ചു നീങ്ങുന്ന പഞ്ചായത്തുകളെ കൂച്ചു വിലങ്ങിടാനാണ് സർക്കാർ തലത്തിൽ നീക്കം നടക്കുന്നത് നല്ല രീതിയിൽ വരുമാന വർധനവ് നടപ്പിലാക്കുന്ന പഞ്ചായത്തുകൾക്ക് ഇൻസെൻറ്റീവ് നൽകാൻ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇതൊന്നും ഇത്തരം പഞ്ചായത്തുകൾക്ക് ലഭിക്കുകയും ചെയ്യില്ല പഞ്ചായത്തുകൾക്ക് തിരിച്ചടിയാണ് ഈ നീക്കം വഴി വരുന്നത് ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥ നേരിടേണ്ടി വരും യു നീക്കം മനസ്സിലാക്കി വർദ്ധിച്ച കെട്ടിട നികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റും കുറയ്ക്കില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തരം കെട്ടിട നികുതി നിലനിൽക്കുന്നതിലെ അപകടം മനസ്സിലാക്കിയാണ് സർക്കാർ നീക്കം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ കുറഞ്ഞ കെട്ടിട നികുതിയും ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കൂടിയ നികുതിയും ഈടാക്കുന്ന അവസ്ഥയാണ് നിലവിൽ നിലനിൽക്കുന്നത് ഇത് സർക്കാരിനെതിരെ ജനവിരോധമുണ്ടാക്കും അറുപത് ശതമാനം സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണിയും നാൽപ്പത് ശതമാനം സ്ഥാപനങ്ങളിൽ യു ഡി എഫുമാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കെട്ടിടനികുതി പരിഷ്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ പുതുക്കിയപ്പോൾ ഇരട്ടി നിരക്കുകളാണ് ഈടാക്കുന്നത് ഇതിനെതിരെ ജനവികാരവും ശക്തമാണ് എറണാകുളം ജില്ലയിലെ ചൂർണിക്കര പഞ്ചായത്ത് ഉയർന്ന കെട്ടിടനികുതി നടപ്പാക്കേണ്ട എന്ന തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട് ആദ്യമായി ഈ തീരുമാനം കൈക്കൊണ്ടത് ചൂർണിക്കര പഞ്ചായത്താണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണിത് കടുത്ത നികുതി വർധനവിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇടതു സർക്കാരിനെതിരെ ഉടലെടുത്ത ജനവികാരം മുതലെടുക്കാനാണ് ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് ഭരിക്കുന്നത് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നത് ആദ്യം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും തുടർന്ന് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ തീരുമാനം നടപ്പിലാക്കാനാണ് നീക്കം ഇത് മനസ്സിലാക്കിയാണ് ആവനഴിയിലെ അസ്ത്രമെടുത്ത് പ്രയോഗിക്കാൻ സർക്കാരും തയ്യാറാകുന്നത് കെട്ടിട നികുതിയിൽ ഒരു തുക സർക്കാരാണ് നിശ്ചയിക്കുന്നത് ഇത് പഞ്ചായത്ത് കൗൺസിൽ പാസാക്കി എടുക്കേണ്ടതുണ്ട് പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ സർക്കാർ നിശ്ചയിച്ച കൂടുതൽ നിരക്ക് ഈടാക്കുകയാണ് പഞ്ചായത്ത് കമ്മീഷൻ നിർദ്ദേശമാണ് കെട്ടിട നികുതി പരിഷ്കരണത്തിൽ സർക്കാർ നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകൾക്ക് ഒന്നുകിൽ ഏറ്റവും കൂടുതൽ വർധന നടപ്പിലാക്കാം അല്ലെങ്കിൽ കുറഞ്ഞ നിരക്ക് നടപ്പിലാക്കാം ഇപ്പോൾ പഴയ നികുതി നിരക്ക് തുടരുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ചെയ്യുന്നത് സർക്കാരിന് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ കഴിയും ജനോപകാരപ്രദമായ നടപടിയാണ് കെട്ടിടനികുതി കാര്യത്തിൽ ചൂർണിക്കര പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് കെട്ടിടനികുതിയായി ആറ് രൂപ മുതൽ പത്ത് വരെയാണ് ഒരു ചതുരശ്ര മീറ്ററിന് ഈടാക്കാൻ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ആറ് രൂപ ഈടാക്കും ചൂർണിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി ഇന്ത്യ ടുഡേയോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ ഞങ്ങൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്ഷേപം സ്വീകരിക്കാൻ സമയവും നൽകിയിട്ടുണ്ട് പുതിയ കെട്ടിട അപേക്ഷകളിലാണ് തീരുമാനം നടപ്പിലാക്കുക ജനങ്ങളെ പിഴിയാൻ ഞങ്ങൾ തയ്യാറല്ല പുതുക്കുന്നതിന് മുൻപ് ആറ് രൂപയായിരുന്നു ഇത് തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് പഞ്ചായത്തിന് വലിയ വരുമാന നഷ്ടം വരുന്നില്ല കെട്ടിട പെർമിറ്റ് അപേക്ഷാ ഫീസിൽ നിന്നും വലിയ തുക പഞ്ചായത്തിന് ലഭിക്കും പെർമിറ്റ് ഫീയിൽ നിന്നും പെർമിറ്റ് അപേക്ഷാ ഫീസിൽ നിന്നും വലിയ തുക പഞ്ചായത്തിന് ലഭിക്കും അപേക്ഷാ ഫീസും ഫോർത്തിനുള്ള ഫീസും കുത്തനെ കൂട്ടിയിട്ടുണ്ട് മൂന്ന് രൂപ അൻപത് പൈസയായിരുന്നു ഒരു എം സ്ക്വയറിന് പെർമിറ്റ് ഫീ ആയി ഉണ്ടായിരുന്നത് ഇപ്പോൾ മൂന്നരയുടെ സ്ഥാനത്ത് അൻപത് രൂപയാണ് എത്രയാണ് വർദ്ധിപ്പിച്ചത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വീടെടുക്കാനായി വരുന്നയാളെ പഞ്ചായത്ത് സഹായിക്കണം അല്ലാതെ പിഴിയാൻ നിൽക്കുക കരുത് അതുകൊണ്ടാണ് കെട്ടിട നികുതി ഏറ്റവും കുറഞ്ഞ നിരക്ക് സ്വീകരിക്കാൻ ചൂർണിക്കര പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ബാബു പുത്തനങ്ങാടി പറയുന്നു അടിസ്ഥാന നികുതി ചതുരശ്ര മീറ്ററിന് പഞ്ചായത്തുകളിൽ ആറ് മുതൽ പത്ത് രൂപ നഗരസഭകളിൽ എട്ട് മുതൽ പതിനേഴ് രൂപ കോർപ്പറേഷനുകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് രൂപ എന്നിങ്ങനെയാണ് സർക്കാർ പുതുക്കിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും കുറഞ്ഞ തുകയാവും കോൺഗ്രസ് പഞ്ചായത്തുകൾ നടപ്പിലാക്കുക കോർപ്പറേഷനുകളിൽ കണ്ണൂരിൽ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിൽ ഇരുപത്തി മൂന്നെണ്ണം കോൺഗ്രസിനാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണത്തിൽ കോൺഗ്രസ് ആണ് ഭരണം തുടരുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇത് സർക്കാരിനെ വെട്ടിലാക്കുന്ന തീരുമാനമാണ് നികുതി വർധനയിൽ സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വികാരം മുതലെടുക്കുകയും അതേസമയം പറയുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ നീക്കം വഴി കോൺഗ്രസിന് കഴിയുകയും ചെയ്യും ഇതിനുള്ള തിരിച്ചടിയാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്